പൊൻകുന്നത്ത് കെട്ടിടാവശിഷ്ടം ഇട്ടതിനെ ചൊല്ലി അയൽവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പൊൻകുന്നം ചിറക്കടവ് കളമ്പുകാട്ട് കവല ഭാഗത്ത് പുത്തൻതറയിൽ വീട്ടിൽ രാജൻ എസ് എന്നയാളെയാണ് പൊൻകുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത് അയൽവാസിയുടെ വീട് പൊളിച്ച കെട്ടിടാവശിഷ്ടങ്ങൾ ഇയാളുടെ വീടിനോട് ചേർന്ന് നിക്ഷേപിച്ചതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്നുള്ള സംഘർഷത്തിൽ അയൽവാസിയുടെ വിരലറ്റു പോവുകയുമായിരുന്നു പരാതിയെ തുടർന്ന് പൊൻകുന്നം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും രാജിനെ പിടികൂടുകയും ചെയ്തു ഈരാറ്റുപേട്ടയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിടനാട് കോണ്ടൂർ ഭാഗത്ത് കടമാൻകുളത്തിൽ വീട്ടിൽ വിഷ്ണു ആർ ഈരാറ്റുപേട്ട കടുവാമൂഴി ഇടത്തുംപറമ്പിൽ വീട്ടിൽ നാദിർഷ എന്നിവരെയാണ് ഇരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഇരുവരും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഇരാറ്റുപേട്ടയിൽ പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലിന് സമീപം വെച്ച് ഈരാറ്റുപേട്ട സ്വദേശിയായ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പരാതിയെ തുടർന്ന് ഇരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ പിടികൂടുകയുമായിരുന്നു മുണ്ടക്കയത്ത് വീട്ടമ്മയെയും ഭർത്താവിനെയും ആക്രമിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എരുമേലി വടക്ക് പത്ത് സെന്റ് കോളനി ഭാഗത്ത് നടുവിലകത്ത് വീട്ടിൽ രാജൻ കെ എസ് എന്നയാളെയാണ് മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ കഴിഞ്ഞ ദിവസം തന്റെ വീട് വൃത്തിയാക്കിയതിന്റെ വേസ്റ്റ് അയൽവാസിയുടെ പുരയിടത്തിന് സമീപം ഇടുകയും അവർ അത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം മൂലം വീട്ടമ്മയെയും ഭർത്താവിനെയും ആക്രമിക്കുകയുമായിരുന്നു വീട്ടമ്മയുടെ പരാതി യെ തുടർന്ന് മുണ്ടക്കയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൊല്ലം ചവറയിൽ ഇരുന്നൂറ്റി പതിനാല് ഗ്രാം എം ഡി എം എ മൂന്ന് യുവാക്കൾ പിടിയിൽ കുണ്ടർ സ്വദേശികളായ നജ്മൽ സെയ്ദാലി അൽതാഫ് എന്നിവരാണ് പിടിയിലായത് മുപ്പത്തിനാല് ഗ്രാം കഞ്ചാവും ഇവരുടെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്